ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാനായി താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ്അപ്പ് കാർഡിൽ ക്ലിക്ക് ചെയ്താലും മതിയാകും കഥ തുടരുകയാണ് സേനാപതി ഫ്ലാഗ്ഷിപ്പിന്റെ ഉയർന്ന നിലയിലേക്ക് കയറി സുരക്ഷിതമായി രക്തദ്വീപിലേക്ക് കയറിപ്പോകുന്ന ജനങ്ങളെ കണ്ടു തുടർന്ന് തന്റെ ആദ്യ ഉത്തരവിട്ടു പൂർണ്ണ വിന്യാസം യുദ്ധം ആരംഭിക്കാൻ പോകുന്നു കപ്പലുകൾ പുറപ്പെടാൻ ഒരുങ്ങി പ്രാർത്ഥനയോടെ തുഴകൾ കടലിലേക്ക് വീണു കപ്പൽ കുതിച്ചു മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരുന്നു 12 കപ്പലുകൾ ഏറ്റവും മുന്നിൽ സേനാപതിയുടെ കപ്പൽ വശങ്ങളിലായി മറ്റു കമാൻഡർമാർ നിയന്ത്രിക്കുന്ന കപ്പലുകൾ ആവേശത്തോടെ വിജയം മുന്നിൽ കണ്ട് മുന്നിലേക്ക് അല്പദൂരം പിന്നിട്ട് അവർ മയോങ്യാങ് കടലിടുക്കിന് സമീപത്തേക്കെത്തി ശക്തമായ ഒഴുക്കുള്ള മയോങ്യാങ് കടലിടുക്ക് വേലിയേറ്റവും വേലിയിറക്കവും മാറി മാറി സംഭവിക്കുന്ന ചുഴികൾ തീർക്കപ്പെടുന്ന അപകടകരമായ സ്ഥലം അവിടെ കപ്പൽ നിശ്ചലമായി നിർത്തി നങ്കൂരമിടാൻ സേനാപതി ഉത്തരവിട്ടു ശത്രുക്കളുടെ വരവിനായി അവർ കാത്തിരിക്കുവാനായി തുടങ്ങി അധികം വൈകാതെ ദൂരെ പക്ഷിക്കൂട്ടം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു താഴെ കരിമുട്ടികൾ പോലെ 300 വരുന്ന കപ്പലുകൾ ഒഴുകിയടുത്തുകൊണ്ടിരുന്നു കപ്പലിലെ പോരാളികളും ദ്വീപിലെ മനുഷ്യന്മാരും ആ കാഴ്ച കണ്ട് അമ്പരന്നു തങ്ങളുടെ മരണമാണതാ മുന്നിലൂടെ ഒഴുകിയെത്തുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു ഓരോരുത്തരുടെയും ഉള്ളിൽ ഏറെ ഭയം നിറഞ്ഞു 300 വരുന്ന ആ കപ്പലുകളെ വെറും 12 കപ്പലുകൾ എങ്ങനെ നേരിടാനാണ് മരണം സുനിശ്ചിതം സാധാരണയായി സേനാപതിയുടെ കപ്പൽ പിന്നിരയിലാണ് ഉണ്ടാകുക മുൻനിരയിൽ മറ്റു കപ്പലുകൾ പക്ഷേ ഇവിടെ മറിച്ചായിരുന്നു സേനാപതി മുന്നിൽ നിന്നു ബാക്കി കപ്പലുകളെല്ലാം പിന്നിലും ഈ സുൻഷിന്നിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിനേക്കാൾ വലുതായിരുന്നു അഭിമാനത്തോടു കൂടിയുള്ള പോരാട്ടം അത്രയും കപ്പലുകൾ വരുന്നത് കണ്ടതോടെ മറ്റു കമാൻഡർമാരുടെ കപ്പലുകൾ പിൻവലിഞ്ഞു അവർ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു സേനാപതിയുടെ കപ്പൽ മാത്രം വിട്ടുപോയില്ല അവർ നിന്നയിടത്ത് നിലയുറപ്പിച്ചു സേനാപതിയുടെ കപ്പലിലെ കമാൻഡർ അദ്ദേഹത്തിനടുത്തേക്ക് ഓടിയെത്തി മുൻനിരയിലേക്ക് വരാൻ മറ്റു കപ്പലുകൾക്ക് നിർദ്ദേശം കൊടുക്കട്ടെ എന്ന് ചോദിച്ചു പക്ഷേ സേനാപതി ഒന്നും പറഞ്ഞില്ല തുടർന്ന് ഒരാലോചനയ്ക്ക് ശേഷം പറഞ്ഞു അവർ പോകുകയാണെങ്കിൽ പോയിക്കൊള്ളട്ടെ നമ്മുടെ കപ്പൽ നങ്കൂരമിട്ട് യുദ്ധത്തിന് തയ്യാറാക്കൂ നങ്കൂരമിടപ്പെട്ടു കപ്പൽ യുദ്ധത്തിന് തയ്യാറായി ജപ്പാൻ സൈന്യത്തിന്റെ മുൻനിര നിയന്ത്രിച്ചിരുന്നത് കുരുഷിമയായിരുന്നു തൊട്ടു പിന്നിലായി വക്കിസാക്ക അതിനും ഏറ്റവും പിന്നിൽ സൈന്യാധിപൻ ടോഡോ ടക്കാദോര ഈ സുൻഷിന്നിന്റെ കപ്പലിൽ യുദ്ധവിന്യാസത്തിനായുള്ള കൊടിയുയരാത്തത് കണ്ട് കുരുഷിമ അല്പം സംശയിച്ചു ശേഷം ഒന്നാം മുന്നണിപ്പടയോടായി മുന്നോട്ടു കുതിക്കുവാൻ നിർദ്ദേശം നൽകി മുന്നണിപ്പടയിലെ കപ്പലുകൾ സേനാപതിയുടെ കപ്പൽ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരുന്നു ഒറ്റയ്ക്ക് നിൽക്കുന്ന കപ്പലിന് നേരെ കുതിച്ചു പോകുന്ന കപ്പലുകൾ കണ്ട് ടോഡോ ടക്കാദോര പ്രതീക്ഷയോടെ നോക്കി നിന്നു അടുത്തേക്ക് പാഞ്ഞു വരുന്ന കപ്പലുകൾ ഈ സുൻഷിയും കപ്പലിന്റെ മുകൾ നിലയിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ശേഷം നിർദ്ദേശങ്ങൾ നൽകി കപ്പൽ വലത്തോട്ട് തിരിഞ്ഞ് പീരങ്കികൾ തയ്യാറാക്കൂ കപ്പൽ നിന്ന നിൽപ്പിൽ വട്ടം തിരിഞ്ഞു പീരങ്കികൾ തയ്യാറായി ജപ്പാൻകാരുടെ കപ്പലുകളിൽ നിന്ന് തോക്കാൽ വെടിയുതിർക്കപ്പെട്ടു ഈ സുൻഷിയുടെ കപ്പൽ അപ്പോഴും നിർദ്ദേശത്തിനായി കാത്തുനിൽക്കുകയായിരുന്നു ജപ്പാനിന്റെ മുൻനിര കപ്പലുകൾ ശക്തമായ ഒഴുക്കിലേക്ക് കടന്നു കപ്പൽ ആടിയുലയുവാനായി തുടങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങുന്ന ആ വേളയിൽ ഈ സുൻഷിൻ തന്റെ കപ്പലിൽ നിന്നും പീരങ്കി ഉപയോഗിച്ച് വെടിയുതിർക്കുവാനായി പറഞ്ഞു കമാൻഡർമാർ ഉത്തരവ് നടപ്പിലാക്കി കനത്ത വെടിയുണ്ടകൾ കപ്പൽ നോക്കി പാഞ്ഞു ആ പീരങ്കിയുണ്ടകൾ കപ്പലുകളെ തകർത്തു ഒപ്പം നിയന്ത്രണം വിട്ട കപ്പലുകൾ പരസ്പരം കൂട്ടിയിടിച്ചും തകർക്കപ്പെടുകയുണ്ടായി സേനാപതിയുടെ നിർദ്ദേശപ്രകാരം കപ്പൽ നിന്ന നിൽപ്പിൽ ഇടത്തേക്കും വലത്തേക്കും ചുറ്റിച്ച് പീരങ്കകളിൽ നിന്ന് വെടിയുതിർത്തുകൊണ്ടേയിരുന്നു ജപ്പാൻ സൈന്യത്തിന് കാര്യമായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരുന്നു അടുത്തടുത്ത് കപ്പലുകളാൽ ചേർന്നു വന്നിരുന്നതുകൊണ്ട് അവർക്ക് കപ്പൽ തിരിക്കുവാനോ പീരങ്കി ഉപയോഗിച്ച് വെടിയുതിർക്കുവാനോ കഴിയുമായിരുന്നില്ല ജപ്പാന്റെ മുൻനിര കപ്പലുകൾ തകർന്നുകൊണ്ടേയിരുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന വക്കീസാക്കയോടായി തന്റെ അസിസ്റ്റന്റ് ചോദിച്ചു നമ്മുടെ മുൻനിര കപ്പലുകൾ തകരുകയാണ് നമ്മളും ആക്രമണത്തിൽ പങ്കെടുത്ത് മുൻനിരയെ ശക്തിപ്പെടുത്തണ്ടേ പക്ഷേ വക്കീസാക്ക അപ്പോഴും സംശയത്തിലായിരുന്നു വേണ്ട ഈ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് അല്പനേരം കൂടി കാത്തിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ദ്വീപിൽ നിന്ന് ഈ യുദ്ധം നിരീക്ഷിക്കുകയായിരുന്ന ഹോയുടെ മനസ്സിലേക്ക് അച്ഛൻ പറഞ്ഞ വാക്കുകൾ വന്നെത്തി ഭയം നമ്മുടെ ശത്രുവിനെയും തുല്യമായി ബാധിച്ചേക്കാം അതൊരിക്കലും വിവേചനം കാണിക്കില്ല 6 വർഷത്തെ പരാജയം അവരുടെ ആളുകൾക്കുള്ളിലും ഭയത്തിന്റെ വിത്ത് വിതച്ചിരിക്കുന്നു വക്കീസാക്ക
പോരാടുവാൻ മുന്നോട്ട് ചെല്ലാത്തത് കണ്ട് ഹോ സ്വയം പറഞ്ഞു. അതെ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഭയം വിവേചനം കാണിക്കില്ല. ഹോ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ആലോചിച്ചു. നമ്മൾ ആ ഭയത്തെ എങ്ങനെ ഉപയോഗിക്കും എന്ന ചോദ്യത്തിന് സേനാപതി മറുപടി പറഞ്ഞു. അതിനെ ധീരതയിലേക്ക് മാറ്റുക, അങ്ങനെ അത് നമ്മുടെ മഹത്തായ ആയുധമായി മാറും. വക്കീസാക്ക അനങ്ങാത്തത് കണ്ട കുരിശിമ രണ്ടാം മുന്നണി പടയെ അയക്കാൻ നിർദ്ദേശം നൽകി. ശക്തമായി തിരിച്ചടിക്കുവാനും നിർദ്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. ഈ കാഴ്ചകളെല്ലാം സൈന്യാധിപൻ ഏറ്റവും പുറകിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ടോഡോയോടായി തന്റെ അസിസ്റ്റന്റ് പറഞ്ഞു, കുരിശിമ കൂടുതൽ കപ്പലുകളെ അയക്കുകയാണ്. ടോഡോ പ്രതീക്ഷയോടെ പറഞ്ഞു, അയാൾ ഒഴുക്കുകളെ കൈകാര്യം ചെയ്യുവാൻ മിടുക്കനാണ്. ഇനി എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. കമാൻഡർ ഈ സുൺ ഷിന്നിനടുത്തേക്ക് ഓടിയെത്തി അദ്ദേഹത്തോടായി പറഞ്ഞു, ഒഴുക്കിപ്പോൾ നമുക്കെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കപ്പൽ നിയന്ത്രിക്കാനാകുന്നില്ല. ഈ സുൺ ഷിൻ തന്റെ തീരുമാനം പെട്ടെന്ന് പറഞ്ഞു, നങ്കൂരം ഉടൻ അറുത്തിടുക, എന്നിട്ട് പോരാട്ടം തുടരുക. ആശങ്കയോടെയാണ് കമാൻഡർ ആ വാർത്ത കേട്ടത്. നങ്കൂരം അറുത്തിടുകയോ? എങ്കിലും ഓർഡർ നടപ്പിലാക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. കപ്പൽ ഒഴുക്കിനൊപ്പം ദ്വീപിനടുത്തേക്ക് നീങ്ങി. ഒപ്പം പ്രതിരോധവും തുടർന്നു. ആ കാഴ്ച കണ്ട് കുരിശിമ ഏറെ സന്തോഷിച്ചു. അവർ പെട്ടെന്ന് പറഞ്ഞ് അയാൾ ആവേശപൂർവം ദ്വീപിനടുത്തേക്ക് ഒഴുകി നീങ്ങിയ കപ്പലിലേക്ക് നോക്കി. ദ്വീപിലിടിക്കാതെ പോരാളികൾ കപ്പൽ തുഴകുത്തി തടഞ്ഞു നിർത്തി. കമാൻഡർ സേനാപതിയോടായി വന്നു പറഞ്ഞു, നമുക്കിവിടെ അധികനേരം തുടരാനാകില്ല. സേനാപതി പറഞ്ഞു, നമ്മൾ യുദ്ധതന്ത്രം മാറ്റുന്നു. എല്ലാവരും നേരിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കൂ. ജപ്പാൻ സൈന്യത്തിന്റെ കപ്പലുകൾ അവർ കരികിലേക്ക് ഒഴുകിയെത്തി. പാലമിട്ട് സൈനികർ കപ്പലിലേക്ക് കടക്കുവാൻ ആരംഭിച്ചു. നേർക്കുനേരെയുള്ള ശക്തമായ യുദ്ധം ആരംഭിച്ചു. വളരെ വലിയ പോരാട്ടം തന്നെ നടന്നു. കപ്പൽ മൂന്ന് വശത്തു നിന്നും ജപ്പാൻ സൈന്യം വളഞ്ഞു. കപ്പലിനകത്തേക്ക് ജപ്പാൻ പട്ടാളം ഇരച്ചു കയറി. യുദ്ധം തീവ്രമാവുകയായിരുന്നു. ഈ സുൺ ഷിന്നിന്റെ പട്ടാളക്കാർക്ക് സാരമായ പരിക്കുകൾ പറ്റി. പലരും മരിച്ചു വീണു. ജപ്പാൻ സൈന്യം വിജയത്തോടടുക്കുകയായിരുന്നു. വക്കീസാക്കയോടായി അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പറഞ്ഞു, കുരിശിമ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്ന് തോന്നുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഈ സുൺ യുന്നിന്റെ ഒരു പോരാളി തീ പിടിച്ച തന്റെ വാൾ വെടിമരുന്നിലേക്ക് കുത്തിയിറക്കി. കപ്പലിനകത്ത് വളരെ വലിയൊരു സ്ഫോടനം സംഭവിച്ചു. എല്ലാവരും ചിതറി വീണു. തളർന്നു വീണ ഈ സുൺ ഷിന്നിനെ കമാൻഡർ താങ്ങിയെടുത്തു. കമാൻഡറിനടുത്ത് സേനാപതി ഉടൻ നിർദ്ദേശം നൽകി, എല്ലാ പീരങ്കികളും കപ്പലിന്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവയ്ക്കുക, ശേഷം പൊട്ടിക്കുക. തുഴയിടുന്ന ഭാഗത്തു നിന്നും തുഴകൾ എടുത്തു മാറ്റി അവിടെ പീരങ്കികൾ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് സേനാപതിയുടെ നിർദ്ദേശപ്രകാരം അതിനെല്ലാം തീ കൊടുത്തു. പീരങ്കിയിൽ നിന്ന് വെടിയുതിർക്കപ്പെട്ടു. ഇടതുവശത്ത് കിടന്നിരുന്ന ജപ്പാൻ കപ്പലിലേക്ക് വെടിയുണ്ടകൾ പാഞ്ഞുകയറി. അത് വളരെ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. സേനാപതിയുടെ കപ്പൽ തെന്നിമാറുകയും മറ്റു രണ്ട് കപ്പലുകളെയും തള്ളി നീക്കുകയും ചെയ്തു. അവിടം മുഴുവൻ പുക നിറഞ്ഞു. ആർക്കുമൊന്നും വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താണ് നടന്നതെന്നറിയാൻ ടോഡോ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു നോക്കി. ദ്വീപിലുള്ള ജനങ്ങളും ആശങ്കയോടെ കരഞ്ഞുകൊണ്ട് ആ കാഴ്ച നോക്കിക്കണ്ടു. അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഹോയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇങ്ങനെയാണോ നമ്മൾ ഭയത്തെ ഉപയോഗപ്പെടുത്തുക? അച്ഛൻ മറുപടി പറഞ്ഞു, ഭയത്തെ ധീരതയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് ധൈര്യം പകരും. നമ്മുടെ ആളുകളെ പ്രചോദിപ്പിക്കാൻ നമുക്കെങ്ങനെ കഴിയും? ഹോ ചോദിച്ചു. അല്പനേരം നിശബ്ദതയിലാണ്ട് ഈ സുൺ ഷിൻ മറുപടി പറഞ്ഞു, എന്റെ മരണം കൊണ്ട്. ഇതാണോ യുദ്ധ അവസാനം എന്ന് കരുതി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പുകപടലം മാഞ്ഞു തുടങ്ങി. കാഴ്ച തെളിഞ്ഞു തുടങ്ങി. ജപ്പാൻ കപ്പലുകളെയെല്ലാം തകർത്തെറിഞ്ഞ് ഈ സുൺ ഷിന്നിന്റെ കപ്പലതാ സുരക്ഷിതമായി തലയുയർത്തി നിൽക്കുന്നു. മറ്റു കപ്പലുകളിലെ ജീവനക്കാർക്കും കമാൻഡർമാർക്കും ദ്വീപിലുണ്ടായിരുന്ന സാധാരണ ജനങ്ങൾക്കും അത് വളരെ വലിയ പ്രതീക്ഷ നൽകി. അവരിലെ ധൈര്യം ഇരട്ടിക്കുവാൻ ആരംഭിച്ചു. ദ്വീപിലെ സാധാരണ കർഷകരും മുക്കുവരും കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് ശത്രുക്കളെ ഞങ്ങൾ കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. സേനാപതിയുടെ കപ്പലിനകത്തുണ്ടായിരുന്നവർ കൂടുതൽ വീറോടെ പൊരുതുവാൻ ആരംഭിച്ചു. പിന്നിലേക്ക് മാറി മടങ്ങി ഒതുങ്ങി നിന്നിരുന്ന കമാൻഡർമാർ ആവേശപൂർവം പോരാട്ടത്തിൽ പങ്കെടുക്കുവാനായി തന്റെ കപ്പലുകളുമായി സേനാപതിയുടെ കപ്പലിന് സമീപത്തേക്ക് കുതിക്കുവാൻ തുടങ്ങി. പക്ഷേ മറ്റൊന്നുകൂടി സംഭവിക്കുകയായിരുന്നു. നീരൊഴുക്ക് മാറിയതിനാൽ വളരെ വലിയ ചുഴി രൂപപ്പെടുവാനായി തുടങ്ങി. കുരിശിമയ്ക്ക് കാര്യം മനസ്സിലായി. കുരിശിമ തന്റെ അസിസ്റ്റന്റിനോടായി പറഞ്ഞു, അയാൾ അവിടെ തന്നെ പിടിച്ചു നിന്നതിന് അതാണ് കാരണം. വെള്ളം ദ്വീപിനരികിൽ ശാന്തമായാണ് ഒഴുകുന്നത്. അത് അയാളുടെ സുരക്ഷ വർദ്ധിപ്പിക്കും. അയാൾ അവിടെ തന്നെ തുടരുകയാണെങ്കിൽ ആർക്കും കടലെടുക്ക് താണ്ടുവാനാകില്ല. അങ്ങനെ ഈ യുദ്ധം അവസാനിക്കും. മറ്റൊന്നുകൂടി കുരിശിമ പറഞ്ഞു, മറ്റുള്ളവർ അങ്ങോട്ടേക്കെത്തുകയോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയോ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സേനാപതിയുടെ കപ്പലിനടുത്തെത്തണം. പ്രധാനപ്പെട്ട കപ്പൽ പടയെ നയിച്ച് കുരിശിമ സേനാപതിയുടെ കപ്പലിന് നേരെ തിരിഞ്ഞു. വളരെ വേഗത്തിൽ അവർ അടുത്തു വന്നുകൊണ്ടിരുന്നു. സേനാപതി ചുറ്റിലും വീക്ഷിച്ചു. തങ്ങളുടെ കപ്പലുകൾ അടുത്തു വരുന്നുണ്ടെങ്കിലും അവയെല്ലാം കുറച്ചധികം പിന്നിലാണ്. അവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. പോരാട്ടത്തിനായി അണിനിരക്കുവാനുള്ള കൊടി ഉയർത്തുവാൻ സേനാപതി
സേനാപതി കമാൻഡറിന് നിർദ്ദേശം നൽകി. പക്ഷേ കൊടി ഉയർത്തുവാൻ കമാൻഡറിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുരുഷിമയുടെ ഷാർപ്പ് ഷൂട്ടറായ ഹാറോ അത് തടഞ്ഞുകൊണ്ട് വെടിയുതിർത്തുകൊണ്ടിരുന്നു. പടച്ചട്ടയുമായി കമാൻഡറിനടുത്തേക്ക് നീങ്ങിയവരെയും അവൾ വെടിവെച്ചുകൊണ്ടിരുന്നു. സൂര്യപ്രകാശത്തിൽ തിളങ്ങിയ അവളുടെ തോക്കിൻ കുഴൽ സേനാപതി കണ്ടെത്തി. അദ്ദേഹം പീരങ്കി ഉപയോഗിച്ച് കടൽ വെള്ളത്തിൽ സ്ഫോടനം തീർത്ത് ഹാറോയുടെ ശ്രദ്ധ മാറ്റി. കൊടി ഉയർത്തപ്പെട്ടു. അടുത്തതായി സേനാപതിയെ കൊലപ്പെടുത്തുവാനായിരുന്നു ഹാറോയുടെ ശ്രമം. കപ്പലിന് മുകൾ വശത്ത് കയറി സേനാപതിക്കു നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ച അവളെ കമാൻഡർ തന്റെ അമ്പുകൊണ്ട് എഴുതുവീഴ്ത്തി. അവളുടെ കണ്ണിൽ തന്നെ അമ്പു തറച്ചു. നിലതെറ്റിയ അവൾ കടലിലേക്ക് പതിച്ചു. സേനാപതി തല ഉയർത്തി നോക്കി. അമ്പെയ്ത് അവളെ വീഴ്ത്തിയത് തങ്ങളുടെ കപ്പലിനടുത്തേക്ക് വന്നെത്തിയ കമാൻഡർ ആനിന്റെ കപ്പലായിരുന്നു. അദ്ദേഹം സേനാപതിയെ അഭിവാദ്യം ചെയ്തു. സേനാപതി വ്യക്തമായ നിർദ്ദേശം നൽകി. തങ്ങളുടെ ജീവൻ കൊടുത്തും രക്തദ്വീപിനെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അവർ ഒരുമിച്ച് തീരുമാനമെടുത്തു. ആനിന്റെ കപ്പൽ കടലിടുക്കിന്റെ മധ്യത്തിലേക്ക് നീങ്ങി. സേനാപതിയുടെ കപ്പൽ ശത്രുക്കൾക്കായി കാത്തുകിടന്നു. കുരുഷിമ തന്റെ അടുത്ത യുദ്ധതന്ത്രം പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ജപ്പാൻ സൈന്യത്തിന്റെ കപ്പൽ രണ്ടു വശങ്ങളിലേക്ക് നീക്കി. വൈക്കൂൽ കൂന നിറച്ച ഒരു കപ്പൽ സേനാപതിയുടെ കപ്പലിന് നേരെ ഒഴുക്കി അയച്ചു. അതെന്തായിരിക്കുമെന്നറിയാതെ സേനാപതി എല്ലാവരോടും തീ കത്തിച്ച് വില്ലു കുലയ്ക്കാൻ ഉത്തരവിട്ടു. വില്ലുകൾ വൈക്കോൽ കൂനയ്ക്ക് മുകളിൽ പതിച്ചു. തീ പടരുവാൻ തുടങ്ങി. അധികം വൈകാതെ ഒരു പീരങ്കി ഉപയോഗിച്ച് വൈക്കോൽ കൂന നിറച്ച ആ കപ്പലിന് മുകളിലേക്കും അവർ പ്രയോഗിച്ചു. അവരുടെ പക്കലുണ്ടായിരുന്ന അവസാന പീരങ്കി നിറയായിരുന്നു അത്. ആ നിറ കപ്പലിൽ ശക്തമായി പതിച്ചു. കപ്പൽ തുഴഞ്ഞുകൊണ്ടിരുന്ന ബന്ദികളിൽ ചിലരുടെയെങ്കിലും കൈവിലങ്ങുകൾ അതറുത്തു. അതിൽ കൂട്ടത്തിലൊരാൾ ബന്ദിയാക്കപ്പെട്ടിരുന്ന ലിം ജുൻ യുങ് ആയിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ കപ്പലിന്റെ വശത്തേക്ക് വരികയും ആ കപ്പൽ നിറയെ വെടിമരുന്നാണെന്ന് വെടിമരുന്നിന്റെ പാട്ടയെടുത്ത് കടലിലേക്ക് കമിഴ്ത്തി ജുൻസോക്ക് നിർദ്ദേശം നൽകുവാൻ ശ്രമിക്കുകയും ചെയ്തു. ജുൻസോ മുഖേന സേനാപതിയും ഈ വിവരമറിഞ്ഞു. അപ്പോഴേക്കും വെടിമരുന്നിനുള്ളിൽ തീ കൊളുത്തപ്പെട്ടിരുന്നു. സേനാപതിയുടെ കപ്പലിൽ ഇടിക്കുന്ന പക്ഷം ആ കപ്പൽ വളരെ വലിയ സ്ഫോടനശേഷിയോടെ പൊട്ടിത്തകരും. അത് സേനാപതിയുടെ കപ്പലിനെയും പൂർണ്ണമായും നശിപ്പിക്കും. ഇത് മനസ്സിലാക്കിയ ലിൻ ജുങ്യുങ് കപ്പലിന് മുകളിലേക്ക് കയറി വെടിമരുന്ന് നിറച്ച കപ്പലിന്റെ ദിശ മാറ്റുവാനായി ശ്രമിച്ചു. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ അവനടുക്കലേക്ക് പാനെത്തുകയും അവന്റെ നെഞ്ചിൽ വാളു കുത്തിയിറക്കുകയും ചെയ്തു. തങ്ങളുടെ വില്ലു തൊടുത്ത് സേനാപതിയും കമാൻഡറും ചേർന്ന് ലിമ്മിനെ ആക്രമിച്ച ആ പട്ടാളക്കാരനെ കൊലപ്പെടുത്തി. പക്ഷേ ലിം അപ്പോഴേക്കും തളർന്നു വീണിരുന്നു. ലിമ്മിന് കുത്തേൽക്കുന്നത് കരയിൽ നിന്ന് അവന്റെ ഭാര്യ കാണുന്നുണ്ടായിരുന്നു. അവൾ അലറി വിളിച്ചു. വെടിമരുന്നു കപ്പൽ സേനാപതിയുടെ കപ്പലിനടുത്തെത്തുന്നതിന് മുമ്പേ കത്തിച്ചു കളയണമായിരുന്നു. തന്റെ രക്തം പുരണ്ട വാളുയർത്തി മരണപ്പെടുന്ന വേളയിലും ലിം ജുങ്യുങ് തന്റെ ഭാര്യയ്ക്കായി നിർദ്ദേശങ്ങൾ നൽകി. മറ്റു കമാൻഡർമാരുടെ കപ്പലുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ആ കപ്പൽ തകർക്കുവാൻ വേണ്ടി. അത് മനസ്സിലാക്കിയ അവന്റെ ഭാര്യ താൻ ഉടുത്തിരുന്ന വസ്ത്രമഴിച്ച് ആ ചുവപ്പ് വീശി മറ്റു കമാൻഡർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനായി ശ്രമിച്ചു. ഇത് കണ്ട് ദ്വീപിലുള്ള മറ്റുള്ളവരും തങ്ങളുടെ പക്കലുണ്ടായിരുന്നതെന്തോ അത് വീശി ഒച്ചയുണ്ടാക്കുവാനായി തുടങ്ങി. ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദൂരെയുണ്ടായിരുന്ന കപ്പലിലെ ഒരു കമാൻഡർ ആ കാഴ്ച കണ്ടു. പിന്നെ അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. വെടിയുതിർക്കുവാൻ കമാൻഡർ ഉത്തരവിട്ടു. പീരങ്കിയിൽ നിന്നും വെടിയുണ്ടകൾ ആ വൈക്കോൽ കപ്പലിന് മുകളിലേക്ക് പാഞ്ഞു. തന്റെ മുകളിൽ വെടിയുണ്ടകൾ പാഞ്ഞു വരുന്നത് കണ്ട് അഭിമാനത്തോടെ ലിം ജുങ്യുങ് കണ്ണുകൾ അടച്ചു. സേനാപതിയുടെ കപ്പലിൽ ഇടിക്കുന്നതിന് തൊട്ടുമുമ്പ് വെടിമരുന്ന് നിറച്ച കപ്പൽ പൊട്ടിക്കപ്പെട്ടു. വളരെ വലിയ സ്ഫോടനം തന്നെ സംഭവിച്ചു. സേനാപതിയുടെ കപ്പലിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷേ സാരമായതായിരുന്നില്ല. ആശ്വാസപൂർവം നോക്കി നിൽക്കെ ആ പേടിപ്പെടുത്തുന്ന കാഴ്ച അവർ കണ്ടു. കുരുഷിമയുടെ നേതൃത്വത്തിലുള്ള കപ്പൽ സംഘം ഒഴുക്കിന്റെ ശക്തിയിൽ അവർക്കു നേരെ കുതിച്ചു വരുന്നു. ആ വരവിൽ കപ്പൽ വന്നിടിച്ചാൽ സേനാപതിയുടെ കപ്പൽ പൂർണ്ണമായും തകർക്കപ്പെട്ടേക്കാം. പാഞ്ഞു വന്നുകൊണ്ടിരുന്ന കപ്പൽ തൊട്ടടുത്തെത്താറായി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, പെട്ടെന്നത് സംഭവിച്ചു. രൂപപ്പെട്ടിരുന്ന ചുഴി വളരെ വേഗത്തിൽ വലുതാകുകയും അത് പാഞ്ഞു വന്നിരുന്ന കുരുഷിമയുടെ കപ്പലിന്റെ നിലതെറ്റിക്കുകയും ചെയ്തു. സേനാപതിയുടെ കപ്പലും ചുഴിക്കകത്തുപെട്ടു. പരസ്പരം വശങ്ങളിൽ കൂട്ടിയിടിച്ചും മറ്റും കപ്പൽ ചുഴിക്കുള്ളിൽ വട്ടം ചുറ്റുവാനായി തുടങ്ങി. കുരുഷിമയുടെ കപ്പലുകളിൽ നിന്ന് പട്ടാളക്കാർ ഈ സുൻഷിന്റെ കപ്പലിലേക്ക് ചാടിയിറങ്ങി. നേർക്കുനേരെയുള്ള പോരാട്ടം ആരംഭിച്ചു. ശക്തമായ പോരാട്ടം തന്നെ തുടങ്ങി. ചുഴിയും ഒഴുക്കും വളരെ വലുതാവുകയും ശക്തമാകുകയും ചെയ്തിരുന്നു. മറ്റു കമാൻഡർമാരുടെ കപ്പലുകൾക്കൊന്നും ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അവർ ദൂരെ നിന്നും നിരാശയോടെ ആ കാഴ്ച നോക്കിക്കണ്ടു. എങ്കിലും തങ്ങളാൽ കഴിയുന്ന വിധം വെടിയുതിർത്ത് മറ്റു കപ്പലുകൾ നശിപ്പിച്ചു. കുരുഷിമയുടെ കപ്പലിലും ശക്തമായ വെടിയുണ്ടകൾ പതിച്ചു. ചുഴിയിൽപ്പെട്ട് നിയന്ത്രണം വിട്ട കുരുഷിമയുടെ കപ്പൽ മുങ്ങുവാനായി തുടങ്ങി. വാക്കിസാക്കയോടും ടോഡോയോടും തങ്ങളുടെ അസിസ്റ്റന്റുമാർ അവരെ സഹായിക്കണ്ടേ എന്ന് ചോദിച്ചെങ്കിലും അവർ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. താൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കുരുഷിമ ഏറെ ദേശത്തിൽ
സേനാപതിയുടെ കപ്പലിലേക്ക് ചാടിക്കയറി എല്ലാവരെയും കൊലപ്പെടുത്തി മുൻപോട്ട് കുതിക്കുവാൻ തുടങ്ങി. പക്ഷേ ഒരു പറ്റ മമ്പുകൾ അവന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറിയിരുന്നു. പടച്ചട്ടയുള്ളതിനാൽ കൂടുതൽ പരിക്കുകൾ പറ്റിയില്ലെങ്കിലും കുരിശിമ തളർന്നിരുന്നു. അവന്റെ മുന്നിലേക്ക് വന്ന ഈ സുൻഷിനെ വകവരുത്താൻ എന്ന വണ്ണം വാളോങ്ങി ആക്രോശിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് കുതിച്ചു ചെന്നു. തന്റെ വാളെടുത്ത് ഒരു ഞൊടിയിടയിൽ ഈ സുൻഷിൻ അവന്റെ തല അറുത്തുമാറ്റി. ചുഴി ശക്തമായതോടെ ചുഴിയിൽപ്പെട്ട് സേനാപതിയുടെ കപ്പൽ ഇളകുവാൻ ആരംഭിച്ചിരുന്നു. കുരുശിമയുടെ കപ്പൽ തകർന്നത് കണ്ട് വക്കീസാക്ക ഇതാണ് തനിക്ക് പറ്റിയ സമയമെന്ന് കണ്ട് മുന്നോട്ട് കുതിക്കുവാൻ തുടങ്ങി. ഈ ചുഴിയിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന് കരുതി നിരാശയോടെ അങ്ങോട്ടേക്ക് കുതിച്ചു വരുന്ന വക്കീസാക്കയുടെ കപ്പൽ പടയെ ഈ സുൻഷിൻ നോക്കിക്കണ്ടു. ഒപ്പം നിസ്സംഗതയോടെ തന്റെ കപ്പലിലുള്ള തന്റെ പ്രിയപ്പെട്ട പോരാളികളെയും നോക്കി. വെള്ളത്തിന്റെ ഗതിമാറ്റം സംഭവിച്ചതിനാൽ ചുഴിയുടെ ശക്തി കുറഞ്ഞു. മുക്കുവരും കർഷകരും ചെറിയ ബോട്ടുകളിൽ കപ്പലിനടുത്തേക്ക് വന്നെത്തി. അവർ കൊളുത്തുകളെറിഞ്ഞ് കപ്പലിൽ പിടിപ്പിച്ച് ശക്തമായി തുഴഞ്ഞും വലിച്ചും കപ്പൽ ചുഴിയിൽ നിന്നും പുറത്തു കടത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു. കപ്പലിനകത്തുള്ളവരും ശക്തമായി തുഴഞ്ഞു. വക്കീസാക്ക വളരെ വേഗത്തിൽ മുൻപോട്ട് കുതിക്കുവാൻ തന്റെ പട്ടാളക്കാർക്ക് നിർദ്ദേശം നൽകി. ചുഴിയിൽ നിന്നും സേനാപതിയുടെ കപ്പൽ പുറത്തു കടക്കുന്നതിന് മുമ്പ് മാത്രമാണ് അവസരമുള്ളത്. ചുഴിയുടെ വിസ്തീർണം കുറഞ്ഞതിനാൽ കമാൻഡർമാരുടെ മറ്റു കപ്പലുകൾ സേനാപതിയുടെ കപ്പലുകൾ കരികിലേക്ക് അടുത്തു വരികയായിരുന്നു. ആ വാർത്ത സേനാപതിക്കും വന്നെത്തി. മുക്കുവരും കർഷകരും തുഴച്ചിൽകാരും ശക്തിയായി ശ്രമിച്ചു. ഒടുവിൽ ആ അത്ഭുതം സംഭവിച്ചു. ചുഴിയിൽ നിന്നും കപ്പൽ പുറത്തുചാടി. സേനാപതിയുടെ കപ്പൽ സുരക്ഷിതമാക്കപ്പെട്ടു. എല്ലാവരും സന്തോഷത്താൽ മതിമറന്നു വിളിച്ചു. ജലപ്രവാഹം തിരിയുകയായിരുന്നു. സേനാപതിക്ക് അനുകൂലമായി ജപ്പാൻകാർക്കെതിരെ ജലപ്രവാഹം തിരിഞ്ഞു. ജപ്പാൻകാർ എത്ര ശ്രമിച്ചിട്ടും വേഗത കൂട്ടുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആവേശം പതിൻ മടങ്ങ് വർദ്ധിച്ച് ഈ സുൻഷിൻ കുരിശിമയുടെ തല കൊടിമരത്തിൽ പൊക്കിക്കെട്ടി. ആ കാഴ്ച വക്കീസാക്കയെയും ജപ്പാൻ സൈന്യത്തിലെ മറ്റുള്ള എല്ലാവരെയും തന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഒപ്പം ഈ സുൻഷിൻ ശക്തമായ ആ തീരുമാനമെടുത്തു. പ്രതിരോധം അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരും ചേർന്ന് മുന്നോട്ടു നീങ്ങി ജപ്പാൻ സൈന്യത്തിലേക്ക് ഇടിച്ചുകയറി അവരെ ആക്രമിക്കുവാൻ പോകുന്നു. ഒഴുക്ക് സേനാപതിക്കും സംഘാംഗങ്ങൾക്കും അനുകൂലമായിരുന്നു. കമാൻഡർമാരുടെയും സേനാപതിയുടെയും കപ്പൽ വളരെ വേഗത്തിൽ ജപ്പാൻകാരുടെ കപ്പലിനു നേരെ കുതിച്ചു ചെന്നു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ വക്കീസാക്കയുടെ കപ്പലിൽ ശക്തമായി സേനാപതിയുടെ കപ്പൽ വന്നിടിച്ചു. കപ്പൽ ഭാഗികമായി തകർക്കപ്പെട്ടു. ആക്രമണം ശക്തമായി. ഒഴുക്കനുകൂലമായതിനാൽ ജപ്പാന്റെ കപ്പലുകൾ തകർന്നുകൊണ്ടേയിരുന്നു. മറ്റു കമാൻഡർമാരും അപ്രകാരം തന്നെ ചെയ്തു. ജപ്പാൻ സൈന്യത്തിന്റെ മധ്യനിരയും പരാജയപ്പെടുകയായിരുന്നു. അതുകൂടി സംഭവിച്ചതോടെ ടോഡോ ടക്കാദോര വല്ലാതെ ഭയപ്പെട്ടു. അവർ കപ്പലുകളുമായി പിൻവാങ്ങുവാൻ ആരംഭിച്ചു. 330 കപ്പലുകൾക്കെതിരെ പോരാടിയ 12 കപ്പലുകൾ മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന ഈ സുൻഷിൻ എന്ന സേനാപതി ചരിത്രം രചിക്കുകയായിരുന്നു. ഉടൻ വിജയപ്രഖ്യാപനമുണ്ടായി. ദ്വീപിലേക്ക് മടങ്ങുവാൻ തന്റെ കമാൻഡറുകൾക്കായി സേനാപതി നിർദ്ദേശം നൽകി. ഒപ്പം സ്ഥിതിഗതികളും ചോദിച്ചു. ഒരു കമാൻഡർ സ്ഥിതിഗതികൾ വിവരിച്ചു. 31 കപ്പലുകൾ തകർക്കപ്പെട്ടു. നമ്മുടെ കപ്പലുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. കപ്പലിൽ ജീവനോടെ ബാക്കിയായവർ തങ്ങളുടെ വീരഗാഥകൾ പരസ്പരം പറഞ്ഞു. ആ വിജയം അവർക്കേറെ അഭിമാനം നൽകുന്നതായിരുന്നു. എല്ലാവരും സമാധാനപൂർവ്വം ഭക്ഷണം കഴിച്ചു. ദ്വീപിലെ ജനങ്ങൾ അത്രയും സേനാപതിക്കായി നന്ദി അർപ്പിച്ചു. പക്ഷേ ഈ കാഴ്ചകൾ കണ്ട സേനാപതി അപ്പോഴും പറഞ്ഞത് ഒരു വാചകമായിരുന്നു. മരണപ്പെട്ടവരുടെ കുടുംബത്തെ നമ്മൾ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ ചരിത്ര വിജയത്തിന് ശേഷം ഒരു ദിവസം തങ്ങളുടെ ദ്വീപിലൂടെ നടക്കുന്ന സമയത്ത് ഹോ തന്റെ അച്ഛനോടായി ചോദിച്ചു, ചുഴി നമുക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താമെന്ന് അങ്ങക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ചോദിക്കാൻ എന്താണ് കാരണമെന്ന് സേനാപതി തിരികെ ചോദിച്ചു. ഹോ തുടർന്നു, നമ്മുടെ ഏറ്റവും നിരാശാജനകമായ നിമിഷത്തിലാണ് ചുഴി പ്രത്യക്ഷപ്പെട്ടത്. അത് പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ചെറിയൊരു നിശബ്ദതയ്ക്ക് ശേഷം സേനാപതി മറുപടി പറഞ്ഞു, അത് ദൈവത്തിന്റെ കൃപയായിരുന്നു. ദൈവകൃപയോ? നമ്മൾ പരാജയപ്പെടില്ലെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടായിരുന്നു? ഹോ തുടർന്നു ചോദിച്ചു. സേനാപതി മറുപടി പറഞ്ഞു, തീർച്ചയായും. കർഷകരും മുക്കുവരും ചേർന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ? ഹോ ചോദിച്ചു. കർഷകരായിരുന്നു ദൈവത്തിന്റെ പ്രസാദം. അത് ചുഴിയായിരുന്നില്ലേ? സേനാപതി തിരിഞ്ഞു നിന്നു. അല്പം ചിന്തയിലാണ്ട് അവനോടായി ചോദിച്ചു, അതെന്താണെന്നാണ് നീ കരുതുന്നത്? ഹോക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവനും ചിന്തകളിൽ ആഴ്ന്നിരുന്നു. ശേഷം തന്റെ അച്ഛനൊപ്പം അവർ പുതുതായി നിർമ്മിച്ച സൈനിക താവളത്തിലേക്ക് മടങ്ങി. ഈ സുൻഷിന്റെ നേതൃത്വത്തിൽ ആമക്കപ്പൽ പുനർനിർമ്മിക്കപ്പെട്ടു. ജപ്പാന്റെ പേടി സ്വപ്നമായി അതാ കടലിടുക്കിൽ നിലകൊള്ളുവാനായി തുടങ്ങി. ആ ദൃശ്യങ്ങളോടെ മനോഹരമായ ഒരു ചരിത്ര കഥ പറഞ്ഞ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.